മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിലെ കടപ്പറമ്പ് നിദ്രാലയം വാതക പൊതുശ്മശാനം തുറന്നുകൊടുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ കെട്ടിടത്തിൽ ട്രയൽ നടപടികൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ബൈജു അറിയിച്ചു. 53 ലക്ഷം രൂപ ചിലവിൽ കോസ്റ്റ്ഫോർഡാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പൊതു വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുൻ ഭരണസമിതി തുടങ്ങിവെച്ച കെട്ടിട നിർമ്മാണം ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നത്. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മരം കത്തിച്ച് വാതക ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനക്ഷമത അധികൃതർ ഉറപ്പുവരുത്തി. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ശ്മശാനം അതിവേഗം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ബൈജു അറിയിച്ചു. ഇതോടെ സംസ്കാര ചടങ്ങുകൾക്കായി മുളങ്ങുന്നത്തുകാവിലെയും സമീപ പഞ്ചായത്തുകളിലെയും നാട്ടുകാർക്കും ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടി വരില്ല എന്നതും ആശ്വാസകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് നിദ്രാലയം പൊതുശ്മശാനം തുറക്കാൻ നടപടിയൊരുങ്ങുന്നത്. മൂന്നാറ പഞ്ചായത്തിലെ പൊതു ശ്മശാനം വാതക ക്രിമിറ്റോറിയം അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഫലമാക്കാവുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ ചുമതല കോസ്റ്റ്ഫോർഡിനായിരുന്നു. കോസ്റ്റ്ഫോർഡ് അതിൻ്റെ എല്ലാ നിർമ്മാണ ചുമതലകളും പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ട്രയൽസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി അതൊരു ടെൻഡർ നടപടികളിലൂടെ പൂർത്തീകരിച്ചുകൊണ്ട് പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും ഉപകാരപ്രദമാകാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.